എസ്എല്ലിൻ്റെ സ്റ്റോറി മാച്ചിലേക്ക് മാച്ച് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെമി ഫൈനലിലെ ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുന്നു. ഗോവ വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി തമ്മിലുള്ള ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു അതായത് തുല്യ ശക്തികളുടെ പോരാട്ടമായിരുന്നു ആദ്യ മാച്ച്, സെമി ഫൈനലിൻ്റെ ഫസ്റ്റ് ലെഗ്. അപ്പോൾ ഗോവ 2 ഗോളടിച്ചു, മുംബൈ 2 ഗോളടിച്ച്, സമനിലയിൽ പിരിയേണ്ടി വന്നു. ഒരു പക്ഷേ കളിക്കിറങ്ങുന്നതിന് മുമ്പ് പലരുടെയും കൺസെപ്റ്റ് ഇതായിരിക്കും, മുംബൈ ചിലപ്പോൾ 2-0 ജയിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം മുംബൈ ലീഗ് ടോപ്പേഴ്സാണ്, ഗോവ ലാസ്റ്റിക്കാണ് കയറി വരുന്നത് എന്നൊക്കെ. പക്ഷേ ഗോവ എക്സ്ട്രാ ഓർഡിനറി കളിയായിരുന്നു ഗോവ കളിച്ചിരുന്നത്. അതിലിപ്പോൾ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഗോവൻ്റെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ 12 ഷോട്ടുകൾ ഗോവ അടിച്ചിട്ടുണ്ട്, അതിൽ 3 ഷോട്ടോ ടാർഗറ്റ് ഉണ്ട്. എന്നാൽ മുംബൈയിൽ നോക്കുകയാണെങ്കിൽ അവർ 9 ഷോട്ടുകൾ അടിച്ചിട്ടുണ്ട്, ഷോട്ട് ഓൺ ടാർഗറ്റ് 4. പൊസിഷൻ കുറച്ചും കൂടി കീപ്പ് ചെയ്തിരുന്നത് ഒരു നേരിയ മുൻതൂക്കം ഗോവക്കായിരുന്നു. ഗോവൻ്റെ ഗോള് നേടിയത് 20th minute തന്നെ പെനാൽറ്റിയിലൂടെ ഇഗർ അങ്കോളോ അവർക്ക് വേണ്ടിയിട്ട് ആദ്യ ഗോൾ നേടി. അങ്ങനെ തൊട്ടടുത്ത മിനിറ്റുകളിൽ തന്നെ ഒരു 10-18 minute കഴിയുമ്പോൾ തന്നെ ഹ്യൂഗോ ബോമസിലൂടെ ഒരു നല്ലൊരു ഷൂട്ട്, ഒരു പെനാൽറ്റി ബോക്സിൻ്റെ തൊട്ട പുറത്തു നിന്നൊരു ഷൂട്ട് അടിച്ചുകൊണ്ട് ഹ്യൂഗോ ബോമസ് മുംബൈ ഒപ്പമെത്തിച്ചു. വീണ്ടും സേവിയർ ഗാമ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ യുവതാരത്തിനെ കുറിച്ച് എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ഡൈനാമിക് ആറ്റം ബോംബ് എന്നാണ് മറ്റേ ഷൈജു ദാമോദരൻ അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത്. അതായത് ആള് ചെറുതാണ് നോക്കണ്ട, പക്ഷേ നല്ല ക്യാപ്പബിലിറ്റി ഉള്ളൊരു കളിക്കാരനാണ്. വിങ്ങുകളിലൂടെ അതായത് മാർസലോ സ്റ്റൈൽ, റിയൽ മാഡ്രിഡിൻ്റെ മാർസലോ സ്റ്റൈലാണ് എനിക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ തോന്നുന്നത്. മുന്നോട്ട് കയറി കഴിഞ്ഞാൽ ഫോർവേഡ് കളിക്കുന്ന പോലെ കളിക്കുന്ന ഒരു മെൻറ്റാലിറ്റി. അദ്ദേഹം കയറി ഒരു ലോങ് റേഞ്ച് ഷൂട്ട് അവരുടെ ഗോളി അമ്രീന്ദറിനെ കബളിപ്പിച്ചുകൊണ്ട് വലയിൽ ചുംബിക്കുമായിരുന്നു സംഭവം. അപ്പോൾ അങ്ങനെ സാവിയർ ഗാമ്പ 59th minute ഗോവയെ ലീഡ് ഉയർത്തി 2-1. തൊട്ടടുത്ത് സെലിബ്രേഷന് പോലും നേരം ഉണ്ടായില്ല എന്ന് തന്നെ പറയണം. 59th minute ഗോവ ലീഡെടുത്തെങ്കിൽ പോലും തൊട്ടടുത്ത നിമിഷം തന്നെ മൗർത്തദ ഫാളിലൂടെ 61th minute എന്ത് ചെയ്തു, മുംബൈ തിരിച്ചു വന്നു. അങ്ങനെ സമനിലയായി പിരിഞ്ഞു. ഒരു തുല്യ ശക്തികളുടെ പോരാട്ടമായിരുന്നു, ആരും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു കളിയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ മത്സരം കഴിഞ്ഞതോടുകൂടി നമുക്കൊരു ബെസ്റ്റ് പ്ലെയേഴ്സിനെ, അതായത് മാൻ ഓഫ് ദി മാച്ച് നേടിയത് ഗോവയുടെ ഓർട്ടിസ് കളിക്കാരനാണ്, ഓർട്ടിസ് ഈ അതായത് അദ്ദേഹം ഫുള്ള് ഭരിക്കുമായിരുന്നു. 9th number ജേഴ്സിയിൽ അദ്ദേഹം ഗോവൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോള് മനോഹരമായി നടത്തി എന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ വേറെ 2-3 കളിക്കാർ, സേവിയർ ഗാമ, ഗോവൻ്റെ സേവിയർ ഗാമ ഇന്ന് അവരുടെ വിങ് ബാക്കുകളിൽ നിറ സാന്നിധ്യമായി മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഗോളും അടിച്ചു. ഗോവൻ്റെ 2nd നല്ലൊരു പ്ലെയർ എന്ന് പറയാൻ പറ്റിയത് സേവിയർ ഗാമയായിരുന്നു. പിന്നെ ഞാൻ തോന്നിയത് ഗ്ലാൻ മാർട്ടിൻസും അതേപോലെ എഡു ബേഡിയും കാഴ്ച വെച്ച ഒരു പ്രകടനം, അതിൽ എടുത്ത് പറയേണ്ടത് ഗ്ലാൻ മാർട്ടിൻസിനെയാണ്. അതായത് ഗ്ലാൻ മാർട്ടിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുംബൈയുടെ അറ്റാക്കുകൾ ഫുള്ള് ഇവിടെ തടഞ്ഞു നിർത്തിയിരുന്നത് ഗ്ലാൻ മാർട്ടിൻസ് ആയിരുന്നു ഗോവയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഗോവയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 players എനിക്ക് ഇന്ന് നല്ല ഫോമായിട്ട്, നല്ല ഉഷാറായിട്ട് തോന്നിയത്, 1 സാവിയർ ഗാമ, ഓർട്ടിസ്, ഗ്ലാൻ മാർട്ടിൻസ്. ഈ മുംബൈ സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ ഒന്നുമില്ല, ആദ്യം തന്നെ ഒരാളെ പേരേ പറയാൻ കിട്ടുള്ളൂ, അവരുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഹ്യൂഗോ ബോമസ്. ഈ ISL ഈ ISL ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരമായിരിക്കും ഹ്യൂഗോ ബോമസ്. 7 അസിസ്റ്റുകൾ കൊടുത്തു, അതല്ലേ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ ദൗത്യം, 7 അസിസ്റ്റുകൾ കൊടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് ഹ്യൂഗോ ബോമസ്. ഇന്നൊരു ഗോൾ അടിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ പിന്നെ എടുത്ത് പറയേണ്ടത് ഹ്യൂഗോ ബോമസ് കഴിഞ്ഞ 2nd പ്ലെയറെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടുമില്ല, മൗർത്താദ ഫാളാണ്. 4 ഗോളുകൾ അടിച്ചു കഴിഞ്ഞു ഈ സീസൺ മാത്രം മൗർത്താദ ഫാള്. അദ്ദേഹത്തിന് സ്റ്റോപ്പർ ബാക്കിലേക്കല്ലേ മുംബൈ കൊടുന്നിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം അവിടെ കൊണ്ടുപോയി ഗോളടിച്ചു കൂട്ടുകയാണ്. പല ടീമിൻ്റെ ഫോർവേഡ് പോലും, കോടികൾ കൊടുത്ത് കൊണ്ടുവന്ന ഫോർവേഡുകൾ പോലും ഇത്ര ഗോളടിക്കാത്ത സമയത്താണ് മൗർത്താദ ഫാള് കോർണറിൽ വന്ന കോർണറിൽ മൗർത്താദ ഫാള് എത്തിക്കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറായി. അതായത് അതാണ് മൗർത്താദ ഫാളിൻ്റെ ക്യാപ്പബിലിറ്റി. മന്ദാർ റാവു അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് കണ്ട് മെഹ്താബ് എന്ത് ചെയ്യും, ഗോവൻ്റെ പ്ലെയേഴ്സിനെ മറഞ്ഞു നിന്നിട്ട് മൗർത്താദ ഫാളിന് വഴിയൊരുക്കി കൊടുക്കും. മൗർത്താദ ഫാൾ വന്നിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കുക, അങ്ങനത്തെ അതായത് എല്ലാ കോർണറുകളും ഡേഞ്ചറാക്കുന്ന ഒരു രീതിയിലാണ് മൗർത്താദ ഫാൾ കളിച്ചത്. അപ്പോൾ അതേ സ്ഥാനത്ത് ഞാൻ എനിക്ക് തോന്നുന്നു മുംബൈയും ഗോവൻ്റെ പ്ലെയറായിരുന്നു മൗർത്താദ ഫാൾ. ISL സൈൻ ചെയ്തതിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡറാണ് മൗർത്താദ ഫാൾ. ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച് 13 കഴിഞ്ഞൊരു ഡിഫൻഡർ, നിങ്ങൾ ഈ കണക്ക് കേൾക്കുന്ന ഒരു ഫോർവേഡിൻ്റെ അല്ല ISL, ടോട്ടൽ 13 അടിച്ചു കഴിഞ്ഞു മൗർത്താദ ഫാൾ എന്ന ഡിഫൻഡർ.
അപ്പോൾ ഒരു ഗോൾ സ്കോറിങ് ഡിഫൻഡർ ഉള്ള അവരുടെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് എപ്പോഴും പേപ്പറിൽ മുർത്തത ഫോളിലുണ്ട്. അതായത് ഒരു ഭീമ ഒരു മൗണ്ടെയിൻ ഡിഫൻഡർ, അതായത് മൗണ്ടെയിൻ ഫോൾ എന്നാണെന്ന് കമൻറ്റേറ്റർ അദ്ദേഹത്തിനെ സൂചിപ്പിച്ചേ. ആ പർവ്വതം കടന്ന് ബാക്കിലോട്ട് പോകാനും പണിയാണ്, ആ പർവ്വതം എങ്ങാനും മുന്നോട്ട് കയറി കഴിഞ്ഞാൽ ഗോൾ ഉറപ്പുമാണ്. അപ്പോൾ എനിവേ ഇതാണ് ഇന്നത്തെ അനാലിസിസ്. ഒന്നുമില്ല, രണ്ടും തുല്യ ശക്തികളുടെ പോരാട്ടം. സെക്കൻഡ് ലെഗ് തീ പോറുന്നുള്ളത് ഷുവറാണ്. പിന്നെ ഇന്ന് ATK വേഴ്സസ് നോർത്ത് ഈസ്റ്റ് മത്സരമാണ്, അതും തീ പോറും. ഇനി ISL സമനിലകൾക്ക് പ്രാധാന്യം ഇല്ല എന്ന് തന്നെ പറയണം. അതായത് ഒന്നല്ലെങ്കിൽ ചാവ് അല്ലെങ്കിൽ കൊല്ലുക, ആ ഒരു ലെവലിലായി കഴിഞ്ഞു ISL സെമി പോരാട്ടങ്ങൾ. അപ്പോൾ എനിവേ ഇന്ന് രാത്രി നമുക്ക് ഏയർക്ക് നോർത്ത് ഈസ്റ്റ് വേഴ്സസ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത മത്സരം കാണാം. സെക്കൻഡ് ലെഗിന് വേണ്ടി കാത്തിരിക്കാം. എനിവേ താങ്ക് യു.